നമസ്കാരം. റെഡി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും മഴ സംസ്ഥാനത്ത് ആശങ്ക വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസം കൂടി ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഇതിനു മുൻപ് തിങ്കളാഴ്ച വരെ മഴയുണ്ടാകൂ എന്നുള്ള ഒരു അറിയിപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി വീണ്ടും ഒരു മഴയ്ക്കുള്ള സാധ്യത, രണ്ട് ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന 8 ജില്ലകളോടാണ് മുന്നറിയിപ്പായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അവിടെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 6 ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ സാധ്യത കൂടിയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങളും കുട്ടികളും വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരള കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശമുള്ളത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് പമ്പ ഡാമിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ മഴ ജില്ലയിലുടനീളം പെയ്യുന്നതും വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ KCB ലിമിറ്റഡിന്റെ അധീനതയിലുള്ള പമ്പ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 986.33 മീറ്ററാണ്. പമ്പ ഡാമിൽ ബ്ലൂ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് യഥാക്രമം 982.00 മീറ്ററിലും അതുപോലെ തന്നെ 983.50 മീറ്ററിലും 984.50 മീറ്ററിലുമാണ്. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ആശങ്ക ഉടലെടുത്തു കഴിഞ്ഞു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഇപ്പോൾ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പമ്പാ നദിയുടെയും കക്കാട്ടാറിൻ്റെയും ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. റിസർവോയർ ജലനിരപ്പ് 983.50 മീറ്റർ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. ജലനിരപ്പ് 984.50 മീറ്റർ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം ശക്തമായ മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. തെലങ്കാനയിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാൾ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് വളരെ ഭീതിജനകമായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തോളമായി തെലങ്കാനയിൽ ശക്തമായ മഴ തുടരുകയാണ്. അവിടെ വെള്ളപ്പൊക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഫലക്മുനയ്ക്ക് സമീപമുള്ള ബർക്കാസിൽ നിന്നാണ് അപകടത്തിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നത്. ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതൊക്കെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ഭീകരമാണ് തെലങ്കാനയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന 2 പേർ ഒഴുകിപ്പോകുന്നയാളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ടയറിൻ്റെ ട്യൂബ് എറിഞ്ഞുവെങ്കിലും ശക്തമായ ഒഴുക്കിൽ അയാൾ അകന്നു പോവുകയായിരുന്നു. ശക്തമായ വെള്ളപ്പാച്ചിൽ വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തെലങ്കാനയിലെ 24 മണിക്കൂറിടയിൽ നിരവധി പ്രദേശങ്ങളിൽ 20 സെൻറ്റിമീറ്റർ മഴയും ലഭിച്ചിരുന്നു. വാർത്താ ഏജൻസിയാണ് NIA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തെലങ്കാന ചീഫ് സെക്രട്ടറി സമോഷ് കുമാറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ശക്തമായ മഴയാണ് ഇപ്പോൾ പല ഭാഗത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. തെലങ്കാനയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 15 പേരാണ് ഇതുവരെ മരണമടഞ്ഞത്. കനത്ത മഴയിൽ 10 വീടുകളുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 9 പേരാണ് ആ ഒരു സംഭവത്തെ തുടർന്ന് മരിച്ചത്. ഒക്ടോബർ 14 രാവിലെ 8:30 മുതൽ ഒക്ടോബർ 15 രാവിലെ 8:30 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നുള്ള കാര്യവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ് ഈ 2 ദിവസവും പെയ്യുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.